ഫ്രണ്ട്സ്, അപ്പോൾ നീണ്ട 5 കൊല്ലത്തെ എൻ്റെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഈ ഒരു ചാനലും മോണിറ്റൈസായി കിട്ടിയ വിവരം ഞാൻ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും അറിയിക്കണേട്ട. അപ്പോൾ കഴിഞ്ഞ 9 നവംബർ 30 നമ്മുടെ 4000 പബ്ലിക് വാച്ചവറും 1000 സബ്സ്ക്രൈബറും എന്ന യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-സ്റ്റെപ്പ് റിവ്യൂ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഏകദേശം ഒരു 7 ദിവസം കഴിഞ്ഞ് December 6 നമ്മുടെ ചാനല് മോണിറ്റൈസായി കിട്ടി. അപ്പോൾ യു ആർ എ ക്രിയേറ്ററിനാവെന്നൊക്കെ പറഞ്ഞ് മെയിലൊക്കെ വന്നിട്ടാ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും ഇത്ര മോണിറ്റൈസ് ആവാൻ ലാഗാ എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം വീഡിയോസൊന്നും ഇടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞൊരു 8 മാസമായിട്ട് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനലിലേക്ക് ഈ റീച്ച് കിട്ടിയതാണ്. റീച്ച് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഡെയിലി ഒരു ഷോർട്ട് വീഡിയോങ്ങളിൽ ചെയ്യാൻ നോക്കി, പിന്നെ ആഴ്ചയിൽ ഒരു വീഡിയോ മെയിൻ ലോങ് വീഡിയോങ്ങളിൽ ചെയ്യാൻ നോക്കി, അങ്ങനെ അങ്ങനെ കൂട്ടി 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 നമ്മുടെ 4000 മണിക്കൂർ എത്തിച്ചു. അതുപോലെ തന്നെ 1870 സബ്സ്ക്രൈബർ നമുക്ക് ഈ ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനലിലുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലുണ്ടായിട്ട് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ടിപ്സാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. 1-ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഡെയിലി നമ്മൾ ഒരു ഷോർട്ട് വീഡിയോയെങ്കിലും നമ്മുടെ ചാനലിൽ ചെയ്യാൻ ശ്രമിക്കുക. മീൻ ഒരു 2-ോ 3-ോ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാനുള്ള സമയവും കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഇരട്ടി കിട്ടണമെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 30 ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ട് കഴിഞ്ഞാലേ ആ ഒരു 30 എണ്ണത്തിൽ മിനിമം ഒരു 10 വീഡിയോയെങ്കിലും മിനിമം 5K മുകളിൽ വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഒന്ന് ചുരുങ്ങിയത് ഒരു 5-ോ അല്ലെങ്കിൽ 6-ോ സബ്സ്ക്രൈബറെ ചുരുങ്ങി നമുക്ക് കിട്ടും. ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടും. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിലേക്ക് വേണ അസറ്റാണ്. കാരണം നമ്മൾ പിന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു 5 സബ്സ്ക്രൈബേഴ്സിലേക്ക് കൂടി നമ്മുടെ യൂട്യൂബ് ഇംപ്രഷൻസ് അയക്കും. അപ്പോൾ കുറച്ച് യൂട്യൂബ് നമ്മുടെ വീഡിയോയുടെ ഇംപ്രഷൻസ് അയക്കുമ്പോൾ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ചാനലിലുണ്ടെങ്കിൽ കുറച്ചധികം ക്ലിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ആ ഒരു വീഡിയോക്ക്. അപ്പോൾ ക്ലിക്ക് കിട്ടിയ അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് ആണെങ്കിൽ നമ്മളെ അത്യാവശ്യം നല്ലൊരു ഓഡിയൻസ് റിട്രക്ഷൻ നമുക്ക് ആ ഒരു വീഡിയോക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ആദ്യത്തെ 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ക്രൂഷ്യൽ വ്യൂസ് ഉണ്ട്. ആ ഒരു ടൈമിൽ കിട്ടുന്ന വ്യൂസിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ഓഡിയൻസ് റിട്ടൻഷനാണ് നമ്മുടെ വീഡിയോയുടെ ഒരു ഭാവി നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ഏകദേശം ഒരു 2.5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റൊക്കെ നമുക്ക് ഓഡിയൻസ് റിട്ടൻഷനോട് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വൈറലായിപ്പോഴുള്ള ചാൻസ് കൂടില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചത് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഡെയിലി പറ്റുമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും മിനിമം നമ്മുടെ ചാനലിൽ ചെയ്യുക. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യുക, നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും, ഞാനത് ഉറപ്പ് പറയുന്നതാണ്. 2-ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും യൂട്യൂബിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സബ്സ്ക്രൈബർ കൗണ്ട് ഉള്ളവർ, അവരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോസ് കണ്ടിട്ട് ആ വീഡിയോയെക്കുറിച്ചുള്ള നല്ലൊരു കമൻറ്റ് നിങ്ങൾ ആ ഒരു വീഡിയോയുടെ താഴെ എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റിന് കുറച്ച് ലൈക്സ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ലൈക്ക് ചെയ്യുന്നവരിൽ ഒരു 40% പേരെങ്കിലും ആ ഒരു നമ്മുടെ ഐക്കൺ ഉണ്ടല്ലോ, ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് വന്ന് നോക്കാനുള്ള ചാൻസും കൂടില്ല. അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് പ്രയോഗിക്കാൻ പറ്റിയ സ്ഥലങ്ങളെന്ന് വെച്ചാൽ ന്യൂസ് ചാനലുകൾ, അതുപോലെ തന്നെ ടെക്ക്, ട്രാവൽ വ്ലോഗ്, അങ്ങനത്തെ എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഈ ഒരു ട്രിക്ക് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. റിസൾട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ആ കാറ്റഗറി വീഡിയോസ് ചെയ്യുന്ന കുറച്ച് പ്രമുഖരായിട്ടുള്ള യൂട്യൂബറെ കണ്ടെത്താം. അണ്ട് അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ പോയിട്ട് ഒരു കമൻ്റ് ഇടാം. അപ്പോൾ ആ ഒരു കമൻ്റ് വഴി നമുക്ക് കുറച്ച് എൻഗേജ്മെൻറ്റ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാം. അതുപോലെ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയുടെ താഴെ കുറേ ആളുകൾ അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ആ സംശയങ്ങൾക്ക് നമുക്കറിയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ആൻസർ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്ക് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു റിപ്ലൈ കിട്ടിയ ആൾ നമ്മുടെ ചാനലിൽ വന്ന് നോക്കാൻ ചാൻസ് ഉണ്ട്. അതുവഴി നമുക്ക് നമ്മുടെ ചാനലിലേക്ക് പിന്നെ ഒരു എൻഗേജ്മെൻറ്റ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു 2-ാമത്തെ ട്രിക്ക് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിൽ ചെയ്ത് നോക്കുക. 3-ാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിറ്റി പോസ്റ്റാണ് കേട്ടോ. കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് പോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ പോൾസ് വഴി പോൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എൻഗേജ്മെൻറ്റ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമല്ലേ, അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എ ബി 2 ടീം, അതുപോലെ തന്നെ സി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സമനില. അപ്പോൾ കുറച്ച് ആൾക്കാർ ആ ഒരു ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യുന്ന വഴി കുറച്ച് എൻഗേജ്മെൻറ്റ് ആ ഒരു പോളിൽ വന്നു കഴിയുമ്പോൾ യൂട്യൂബ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത കുറച്ച് പുറത്തുള്ള ആളുകൾക്ക് കൂടി ആ ഒരു പോൾ അയച്ചു കൊടുക്കും. അങ്ങനെ ആ ഒരു പോള് ക്ലിക്ക് ചെയ്ത് വരുന്നവർക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് എടുത്ത് നോക്കി കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കണ്ടൻറ് ആണെങ്കിൽ അവർ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്.
തൽക്കാലം അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് കാര്യം ഈ ഒരു വീഡിയോ പറയണുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് വീഡിയോ ലെങ്ത് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നതിൻ്റെ എല്ലാത്തിൻ്റെ റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ മോണിറ്റൈസായ വിവരം നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കണം, അവരെ സന്തോഷവാർത്ത നിങ്ങളായിട്ട് കൂടി പങ്കുവെക്കണം എന്ന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.